വളരെ ഇഹ്ലാസോടു കൂടെ നാം പ്രവർത്തിക്കുമ്പോൾ അത് ഏത് മേഖലകളിലാണെങ്കിലും നമ്മുടെ ആ പ്രവർത്തനം അള്ളാഹു കബൂലാകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് നാം അറിയാത്ത നമ്മെ അറിയാത്ത ധാരാളം ആളുകളിൽ നിന്നുള്ള ദുആ എന്നുള്ളത് സ്വദേശത്തും വിദേശത്തും അവിടെ പാർട്ടിയോ സംഘടനയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ സർവ ആളുകളിൽ നിന്നുമുള്ള ഒരു പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളത് അതാണ് ഇന്നും മുതൽ ഈ സമയം വരെ നടന്ന ഇവിടുത്തെ സെമിനാറിലൂടെ വിവിധ രാഷ്ട്രീയ കൂട്ടുകാർ നടത്തിയ പ്രഭാഷണങ്ങളും അവരുടെയൊക്കെ പ്രാർത്ഥനകളും അതായിരുന്നു ഇത് കേൾക്കുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടത് ഞാനും മരണപ്പെടുമ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥന ലഭിക്കണം ആ പ്രാർത്ഥന ലഭിക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഓരോരുത്തരുടെയും അനുസ്മരണങ്ങൾ നടക്കുമ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുള്ളവർ സ്റ്റേജിൽ ധാരാളം ആളുകളുണ്ട് എല്ലാവർക്കും സദസ്സിൽ അതിലേറെ ആളുകളുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒന്നാണ് ലിസാനുൽ ഹൽക്കി അക്കുലാമുൽ ഹക്ക് മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൻ്റെ പേനകളാണ് എല്ലാവരും ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അവൻ നല്ലവൻ തന്നെയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് മോശം പറയുമ്പോൾ മോശം തന്നെയാണ് ഹബീബ് വസ്ല്ലാഹു അലൈ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള സഹാബാക്കളോട് മുത്തരിബി സല്ലാഹു തങ്ങൾ വജബത്ത് എന്ന് പറയുകയുണ്ടായി സഹാബാക്കളൊന്നും ചോദിച്ചില്ല രണ്ടാമത് വീണ്ടും ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ അതേ വാചകം വജബത്ത് എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കളിടയിൽ ചർച്ചയായി എന്താണ് രണ്ട് മയ്യത്ത് കൊണ്ടുപോയപ്പോഴും മുത്തനബി സല്ലാഹു എളീവ സല്ല തങ്ങൾ ഒരേ വാചകം ഉപയോഗിക്കാനുള്ള കാരണം അഭിപ്രായ വ്യത്യാസങ്ങളായപ്പോൾ മുത്തരബിയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി ഒരാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരാൾക്ക് നരകവും നിർബന്ധമായി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതെന്താ അങ്ങനെ ഒരാൾക്ക് സ്വർഗവും മറ്റൊരാൾക്ക് നിരകവും നിർബന്ധമായി എന്ന് പറയാനുള്ള കാരണം സ്വർഗം നിർബന്ധമായി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളത് എല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി അദ്ദേഹം നാട്ടുകാരാകുന്ന ആളുകൾക്ക് റോഡുണ്ടാക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ പട്ടിണി കിടക്കുന്ന ആളുകളിലേക്കും അതുപോലെ തുടങ്ങിയ പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൈനീട്ടം എത്തിയിട്ടുണ്ട് ഒന്നിരിക്കൽ സമ്പത്ത് കൊണ്ട് ഇല്ലെങ്കിൽ ശരീരം കൊണ്ട് ഇല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചിട്ടുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാകാനുള്ള കാരണം രണ്ടാമത്തെ രണ്ടാമത്തൊരാൾക്കോ നിരകോ നിർബന്ധമാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ആ നാട്ടിൽ എന്ത് നന്മ വരികയാണെങ്കിൽ ആ നന്മക്ക് കത്തിവയ്ക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും ഒന്നിരിക്കൽ വാക്കുകൊണ്ടുണ്ടാകും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണം കൊണ്ടുണ്ടാകും അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ഒരു ഫിത്തിന അയാളെ ഉണ്ടാകും അതുകൊണ്ട് ആളുകളൊക്കെ പറയും അവനുണ്ടോ ഇന്ന് അന്നത്തെ യോഗം കലങ്ങി ഓം ബെരിന് മുമ്പ് പറയു ബഹാനന്താ ഇന്നിപ്പോ ജനറൽ ബോഡി നല്ല അവസാനിക്കൊന്നും തോന്നുന്നില്ല അത് കാരണം മറ്റോ ബന്ധുങ്ങണ് അത്ര പറഞ്ഞാൽ മതി ബാക്കിയുള്ള ആൾക്കൊക്കെ എല്ലാവർക്കും അറിയും മറ്റവൻ എന്ന് പറഞ്ഞാൽ ആ ആളുകൾ എല്ലാവർക്കും പേരും അറിയും അത് നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും ഓരോരുത്തർ ആരാധനകൾ കരുതിയാൽ മതി പേരൊന്നും പറയണ്ട അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അവര് നേരകവും നിർബന്ധമാണ് ഇതാണ് ലിസാനുൽ ഉൽ അക്കലാമുൽ ഹക് മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ അതൊരു സത്യത്തിൻ്റെ പേനകളാണ് അപ്പം നമ്മളൊക്കെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുക അപ്പം നമുക്ക് ദ്രവ ചെയ്യാൻ ആളുണ്ടാകും ദയ ചെയ്യാൻ ഉണ്ടാകും അതാണ് നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ അതാണ് എത്ര ആളുകൾ ദ്രവായ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്ന് മലേഷ്യയിലാണുള്ളത് അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്ത് നൽകട്ടെ നല്ല ഹിമ്മത്ത് നൽകട്ടെ ഹിഫു അള്ളാഹു നൽകുമാറാകട്ടെ നമ്മളൊക്കെ കരുതിയിട്ടുണ്ടാകും ഉസ്താദ് ഇനിയൊരു യാത്ര ഉണ്ടാവൂരാൻ ഇനിയൊരു യാത്ര ഉണ്ടാവൂലാൻ എല്ലാവരും കരുതിയിക്കണ് നിങ്ങൾ മാത്രമൊന്നുമല്ല എല്ലാവരും കരുതിയിട്ടുണ്ട് ഇനി ഉസ്താദിന് യാത്ര ഒന്നും ചെയ്യാൻ കഴിയൂല ഇതുവരെ ചെയ്യാത്ത യാത്രയാണ് ഇപ്പോൾ ഉസ്താദ് ചെയ്തത് സാധാരണഗതിയിൽ അങ്ങനെ കോഴിക്കോട്ടെന്ന് ഏതെങ്കിലും വണ്ടിക്കാണ് കയറിപ്പോവരാണ് ഇപ്പം അങ്ങനെയല്ല നല്ല ഉഷാറുള്ള വണ്ടിയിലാണ് പോയത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനത്തെ വണ്ടി ആയിക്കോയ്ക്കാരെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിലുള്ളത് ആളുകൾ മുഴുവനും ദുഴ ചെയ്യാൻ തുടങ്ങി അല്ലെ എല്ലാ ആളുകളും ഇപ്പോൾ രണ്ട് ഒരാ നാല് ദിവസം മുമ്പ് ഞാൻ ഈ ഭാഗത്ത് തന്നെ ഒരു പൊരക്കൂടലിന് വേണ്ടി വന്നപ്പോൾ വേറെ ഒരു വീട്ടിൽ കയറിയപ്പം അവിടെ പ്രായം ചെന്നൊരു ഉപ്പുണ്ട് പ്രായം ചെന്ന ഒരു ഉപ്പയാണ് ആ ഉപ്പ പറയുന്നത് വാഹ ഒരുപാട് കാലം ഇനി ആഫിയത്ത് കൊടുക്കട്ടെ എന്നിട്ട് പറയാണ് ഞമ്മക്കൊരു വിഷയം പറയാൻ ഒരാളുണ്ടാവുമല്ലോ ഒരു വിഷയം പറയാൻ അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച ആ ഒരു പ്രായമുള്ള ഉപ്പയുടെ നാവിൽ അങ്ങനത്തെ എത്ര ഉപ്പമാർ എത്ര ഉമ്മമാർ അപ്പം പ്രാർത്ഥനയാണ് അതിൻ്റെ ഏറ്റവും വലിയ വലുതുള്ളത് ആ പ്രാർത്ഥന നമുക്കൊക്കെ ലഭിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതുമായി സഹായിക്കുക സഹകരിക്കുക പ്രവർത്തിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നു അവർ ചെയ്ത പ്രവർത്തനങ്ങളോട് പറയുമ്പോൾ അവരുടെ നാമത്ത അല്ലെങ്കിൽ സ്മരണയായി ഒരു സ്ഥാപനം ഇൻഷ അള്ള ഇവിടെ ഉണ്ട് അത് ഒരു വിപുലമായ രൂപത്തിൽ നടക്കണം അപ്പോഴാണ് ആ ഒരു പ്രാർത്ഥന നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയുള്ളു പ്രാർത്ഥന നമുക്ക് ലഭിക്കണം അതുപോലെ ബഹുമാനപ്പെട്ടവർ ചെയ്ത ആ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു പിൻ തുടർച്ചയായി നടക്കാൻ കഴിയുള്ളൂ അതിന് അലഹദില്ല ഇപ്പോൾ നാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്ന നല്ല ഒരു സുന്ദരമാകുന്ന ഒരു കെട്ടിടവും ദർസുമൊക്കെ ഹിഫുലുമൊക്കെ ഇവിടെ ഉണ്ട് അതിനാവശ്യമാകുന്ന സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് അള്ളാഹു അതിൻ്റെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ അതിനുള്ള വഴികൾ വഴികളല്ലാഹു തുറന്നു വരുമാറാകട്ടെ അതൊക്കെ നമ്മൾ ചെയ്യുക അത് നമ്മളൊക്കെ സഹായിക്കുക സഹകരിക്കുക നമുക്ക് ഇതുപോലെ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയൂലെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങളുമായി സഹകരിക്കുമ്പോൾ അഹമ്മദില്ല അതും നമുക്കൊരു ഒരു ധ കിട്ടാനുള്ള ഒരു കാരണമാണ് എല്ലാ ഉസ്താദന്മാരും എല്ലാ ഉസ്താദന്മാരും അവർക്ക് ദുനിയാവ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവർ ഉദ്ദേശിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ പള്ളികളും ദുറസുകളും ഉണ്ടാക്കുക അതാണ് അവരുണ്ടാക്കുന്നത് പള്ളികളും ദൊറസുകളും ഉണ്ടാക്കണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് എല്ലാ ഉസ്താദന്മാരും എല്ലാ മഹാന്മാരാകുന്ന ആളുകളുമൊക്കെ അവർ കാണിച്ചു തിന്നത് അത് മാത്രമുള്ളത് അതല്ലാതെ മറ്റു കാര്യങ്ങളല്ല അപ്പം ബഹുമാനപ്പെട്ട സായുധി ഉസ്താദും ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ധാരാളം സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാം അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ